ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമ്മി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നാണ്. ഞാൻ ഇതിനു വേണ്ടിയിട്ട് കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്, 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിവിടെ 4 തുണി ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല. ഇതിനു മുമ്പ് ഞാനൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു സ്റ്റിച്ചഡ് ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാതെ തന്നെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ, ഇതും അതേപോലെ തന്നെ സിമ്പിളായിട്ട് ഒരു ടോപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ്. ആദ്യം ഈ ടോപ്പ് രണ്ടായിട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് കൂടെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. കൈക്കുഴിൻ്റെ അവിടെ 1.5 ഇഞ്ച് കയറ്റി നമുക്ക് വരച്ചു കൊടുക്കാം. ബാക്കി തയ്യൽ തുമ്പായിട്ട് 2 ഇഞ്ച് കൂട്ടിയിട്ടിട്ട് വേണം വരയ്ക്കാൻ. മേളിലും നമുക്ക് ഷോൾഡർ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ അത് നോക്കിയിട്ട് വേണം ഇത് ഓരോന്നും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കഴുത്തിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഒക്കെ 1.5 ഇഞ്ച് കൂട്ടി വേണം ഇടാൻ. ദെൻ നമുക്ക് ആം ഹോളായിട്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കഴുത്തും അതേപോലെ തന്നെ ഞാൻ റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കിത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. കഴുത്ത് ഉള്ളിലത്തെ കഴുത്ത് മാറ്റി വെച്ചിട്ട് വേണം ഫ്രണ്ട് കഴുത്ത് വെട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെയിം രണ്ടും ഒരേപോലെ ആയി പോകും. ഒരേപോലെ മതിയെങ്കിൽ ഒന്നിച്ചിട്ട് വെട്ടിക്കോളൂ, കുഴപ്പമില്ല. ഫുള്ള് വെട്ടിക്കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് തുണി 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ടോപ്പിനകത്തെ സ്ലീവ് ജസ്റ്റ് അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് 1 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ളത് വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. മേളിലും 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. താഴ്ഭാഗത്തും 1.5 ഇഞ്ച് കൂട്ടിയെടുത്തതിന് ശേഷം നമുക്കത് ഷേപ്പിൽ വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചഡ് ടോപ്പാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദെൻ നമുക്ക് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ടായിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 നെക്കിന് വേണ്ടിയിട്ടും കഴുത്തിന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ജസ്റ്റ് ഒന്ന് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു മടക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 2 പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിലോട്ട് നമുക്ക് ഈ പീസ് ഒന്ന് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് നെക്കിൽ ആദ്യം നമുക്കതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് കറക്റ്റ് ആ കഴുത്തിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ചെറിയ ചെറിയ കട്ടിങ്സ് സ്റ്റിച്ച് ചെയ്ത് തട്ടാതെ കൊടുക്കണം. അത് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് നെക്കിലും നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ പീസ് നല്ല വശത്തോട്ട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് പതിച്ചടിക്കുന്നതിന് മുമ്പേ ഷോൾഡർ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചടിക്കുന്നതിന് മുമ്പേ തന്നെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് ആ പീസ് ഒന്ന് നിവർത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ വെച്ച് കൊടുക്കണം. നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് നമുക്ക് ആ പീസിൻ്റെ ഉള്ളിലോട്ട് ഷോൾഡറിൻ്റെ അവിടെ കയറ്റി വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ പീസ് ഉള്ളിലോട്ട് വെച്ചിട്ട് മേളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡർ നമുക്ക് ഇതേപോലെ തന്നെ ആ പീസ് തുറന്നിട്ട് ഷോൾഡർ ഉള്ളിലോട്ട് വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 2 ഷോൾഡറും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് ബാക്ക് നെക്കിൻ്റെ ആ പീസ് നമുക്കൊന്ന് ഉള്ളിലോട്ട് വെച്ചിട്ട് പതിച്ചടിച്ച് കൊടുക്കാം. ഫുള്ള് ഉള്ളിലോട്ടാക്കിയിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് തൊട്ട് നമുക്ക് പതിച്ചടിച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പം നെക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. സ്ലീവിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതേപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നടുഭാഗത്തു നിന്ന് നമുക്ക് രണ്ട് സൈഡിലോട്ടുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സ്ലീവും ഞാനിവിടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പിനനുസരിച്ച് ഒന്ന് ഷേപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ട് നമുക്കിങ്ങനെ ഷേപ്പ് അറിയത്തില്ലെങ്കിൽ നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ടോപ്പ് ഇതിൻ്റെ പുറത്തോട്ട് കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ലൈൻ വരച്ച് കൊടുത്തതിന് ശേഷം അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഷേപ്പിൻ്റെ അതേപോലെ തന്നെ ലൈൻ വരച്ചിട്ട് കൈയിൻ്റെ അവിടെയും കൂടെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യാം. ദെൻ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അടിഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമുക്കിവിടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.